നമസ്കാരം. പല്ല് സെൻസിറ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ പല്ലിന് കേട് വരുമ്പോഴെല്ലാം പല്ലിൽ കഠിനമായ വേദന അനുഭവപ്പെടാം. പല്ലുവേദന കുറയ്ക്കാൻ ചിലർ ഗ്രാമ്പു ഉപയോഗിക്കാറുണ്ട്, ചിലരാണെങ്കിൽ ഉപ്പിട്ട് കവിൾക്കൊള്ളും എന്നിങ്ങനെ പല മാർഗങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ പേരയില ഉണ്ടെങ്കിൽ അതും ഉപയോഗിച്ച് പല്ലിൻ്റെ വേദന വേഗത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. പല്ലുവേദന കുറയ്ക്കാൻ നമുക്ക് തികച്ചും നാച്ചുറലായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് ഇത്. ഇത് വായയിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ വായുനാറ്റം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഘടകങ്ങൾ പല്ലിൽ കേട് വരാതിരിക്കാനും അതുപോലെ പല്ലുവേദന കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അതിനാൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് വീട്ടിലെ പേരയിലെ ആശ്രയിക്കുന്നത് തന്നെയാണ്. ഇത് വേഗത്തിൽ ആശ്വാസം നൽകാനും സഹായിക്കും. ഇത് തയ്യാറാക്കാൻ നല്ല ഫ്രഷായിട്ടുള്ള പേരയിലയാണ് എടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചവച്ചരച്ച് നീര് പല്ലിൽ വേദനയുള്ള ഭാഗത്ത് പുരട്ടി വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ 5 പേരയില എടുക്കുക. ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം. കുറച്ച് ഉപ്പും ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഈ വെള്ളത്തിൽ കവിൾക്കൊള്ളുക. ഇത് പല്ലുവേദന കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പേരയിലയും അതുപോലെ കല്ലുപ്പും ചേർത്ത് ചതച്ച് കുത്തിപ്പിഴിഞ്ഞ് ഇതിൻ്റെ നീര് പല്ലിൻ്റെ കേട് ഉള്ള ഭാഗത്തോ അല്ലെങ്കിൽ പല്ലിന് വേദനയുള്ള ഭാഗത്തോ വയ്ക്കാവുന്നതാണ്. പേരയില മാത്രമല്ല, അല്ലാതെയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില മാർഗങ്ങളുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ഗ്രാമ്പു, അതുപോലെ വെളുത്തുള്ളി. ഗ്രാമ്പു ആണെങ്കിൽ നിങ്ങൾക്കിത് ചവച്ച് അതിൻ്റെ നീര് വേദനയുള്ള ഭാഗത്ത് ആക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഗ്രാമ്പു ചതച്ച് വേദനയുള്ള ഭാഗത്ത് വെച്ചാലും മതി. ഇനി വെളുത്തുള്ളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെളുത്തുള്ളി നന്നായി ചതച്ചതിന് ശേഷം പല്ലിന് വേദനയുള്ള ഭാഗത്ത് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെളുത്തുള്ളി ഓയിൽ കയ്യിലുണ്ടെങ്കിൽ പഞ്ഞി അതിൽ മുക്കി ആ പഞ്ഞി വേദനയുള്ള ഭാഗത്ത് വയ്ക്കുക. ഇത് രണ്ടും പല്ലുവേദനയ്ക്ക് ഉടനടി ആശ്വാസം നൽകുന്ന പരിഹാര മാർഗമാണ്. പല്ലുവേദന വന്നാൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് എന്തുകൊണ്ടാണ് വേദന വരുന്നത് എന്ന് കണ്ടെത്തുന്നതാണ് ഉചിതമായ മാർഗം. പല്ലിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ പല്ലിൽ കേട് വരുമ്പോഴെല്ലാം പല്ലുവേദന വരാം. പല്ലിൽ കേടാണെങ്കിൽ ഉടനടി അത് ക്ലീൻ ചെയ്ത് അടയ്ക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് പല്ലിൻ്റെ മറ്റു ഭാഗത്തേക്ക് പടരും. എന്നാൽ പലരും പല്ലുവേദനയ്ക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിച്ചാൽ പിന്നീട് ഡോക്ടറെ കാണിക്കാൻ പോകാറില്ല എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ. അത്തരത്തിൽ ഡോക്ടറെ കാണിക്കാതിരിക്കുന്നത് പല്ലുവേദന വീണ്ടും വരാനും അതുപോലെ പല്ലിൽ കേടുണ്ടെങ്കിൽ അത് വർദ്ധിക്കുന്നതിലേക്കും കാരണമാകുന്നു. അതിനാൽ പരമാവധി ഡോക്ടറെ കാണിക്കാൻ ശ്രദ്ധിക്കുക.